നമസ്കാരം. ഇന്ന് നമുക്ക് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന എൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. ഗ്ലോബൽ സ്കോളർ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. വർഷങ്ങളായിട്ട് ഈ ഗ്ലോബൽ സ്കോളർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം കേരളത്തിലെ പല സ്ഥലത്തും എബ്രോഡും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഗ്ലോബൽ സ്കോളറിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളാണ്, ഇതിനകത്ത് നമുക്ക് 9 പുസ്തകങ്ങളാണ്. ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ കുട്ടികൾക്ക് എന്തുമാത്രം മാറ്റം വരാമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ CBSE സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഫ്യൂച്ചറിനെക്കുറിച്ച് നോക്കുന്നത്, കരിയർ കാണുന്നത്, ആ കുട്ടിയുടെ മനസ്സിൽ വന്നിട്ടുള്ള കുറേ ജോലികൾ നോക്കിയിട്ട്, പോലീസാകാം, ഡോക്ടറാകാം, എൻജിനീയറാകാം, IITian ആകാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം, ലോയറാകാം, ഇങ്ങനെയുള്ള കുറേ സംഭവത്തിലാണ്. പക്ഷേ നമ്മൾ ജോലി കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ അഭിരുചി അനുസരിച്ചാണ്. അഭിരുചി എന്ന് പറയുമ്പോൾ നമുക്കുള്ള ടാലൻസ് എന്താണ്. സാധാരണഗതിയിൽ ഡോക്ടർ ഹവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന ഹാർവാർഡ് ഫെലോ, അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള 9 ഇൻ്റലിജൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഒരു പുസ്തകം, ഈ അഭിരുചികൾ കണ്ടെത്താം എന്ന് പറയുന്ന പുസ്തകം. ഈ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലത്, ഒന്നെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസ് ഇത് വായിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് ഈ 9 വിധത്തിലുള്ള, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ ഒരു സിനിമ ഉണ്ടാക്കാനോ വീടുണ്ടാക്കാനോ ടൗൺഷിപ്പ് ഉണ്ടാക്കാനോ ഒക്കെ അവർക്ക് പ്രത്യേക കഴിവ്, മൂവി ഉണ്ടാക്കാനൊക്കെ ഉള്ള കഴിവ് വരും. ആ സമയത്ത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഭാഷ പഠിക്കും, ഫ്രഞ്ചോ ഇറ്റാലിയനോ ഏത് ലാംഗ്വേജും പെട്ടെന്ന് പഠിക്കും. അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അനേകം ജോലികളുണ്ട്, സാഹിത്യകാരനാകാനോ എഡിറ്ററാകാനോ ജേർണലിസ്റ്റോ ഇങ്ങനെയുള്ള ജോലികൾ. അപ്പം അതേസമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്ത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരായിരിക്കും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മേഖലയിലേക്ക്, അത് AR റഹ്മാൻ്റെ ആ ഒരു ഇതിലുണ്ട് ഉണ്ടാക്കുന്നത്, അതല്ല പാടുന്നതിൻ്റെ ആണെങ്കിൽ പാടുന്നതിന്, ഇതിനൊക്കെ ഓരോ സറ്റിൽ എലമെൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ അഭിരുചി എങ്ങനെ കണ്ടെത്താവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ചാപ്റ്ററിലും ഓരോ സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റോറി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിലോട്ട് ഗ്ലൂ ചെയ്ത് കിടക്കുക, നമ്മൾ ഈ മറന്നു പോകില്ല. അപ്പോൾ ഇതിനെ വ്യക്തമായിട്ട് റിപ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മുടെ ടാലൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ടാലൻ്റ് കണ്ടുപിടിച്ചിട്ട്, ഒരു കുട്ടിയുടെ ടാലൻ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് പറ്റിയ ജോലി കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. അതിനകത്ത് കുട്ടിക്ക് ബോറടിക്കുന്നതുമില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ കുട്ടിയുടെ പഠനത്തെക്കുറിച്ചാണെങ്കിലും പഠനത്തിന് തന്നെ വിവിധ തലങ്ങളുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ പഠിപ്പിക്കുന്നതായിരിക്കും കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് ഒരു സെറ്റായിട്ടാണ് കിട്ടുക. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് നമുക്ക് നമ്മുടെ ഓർമ്മശക്തി, മെമ്മറി. ഈ മെമ്മറി നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട്, ആക്ച്വലി എനിക്ക് വളരെ പൂവർ മെമ്മറിയാണെന്ന് ചില ആൾക്കാർ പറയും. ഈ ഗുഡ് മെമ്മറി ആൻഡ് ബാഡ് മെമ്മറി എന്നും പറഞ്ഞ് ഒരെണ്ണമില്ല, രണ്ടെണ്ണേ ഉള്ളൂ, ട്രെയിൻഡ് മെമ്മറി ആൻഡ് അൺട്രെയിൻഡ് മെമ്മറി. നമുക്കിപ്പോൾ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് വളരെ സിമ്പിളായിട്ട് നമ്മളെങ്ങനെയാണ് ബ്രെയിന്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് മെമ്മറി ഓർത്തിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് 3 മെമ്മറി ഉണ്ട്. സെൻസറി മെമ്മറി, പെട്ടെന്ന് കാണും, പെട്ടെന്ന് മനസ്സിലാകും, പെട്ടെന്ന് മറന്നു പോകും. ഷോർട്ട് ടേം മെമ്മറി, ഒരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിൽക്കും, പക്ഷേ 10 കഥ വന്നു കഴിയുമ്പോഴത്തേക്കും അതും അങ്ങ് പോകും. നമുക്ക് ലോങ് ടേം മെമ്മറി, എക്കാലം ഓർത്തിരിക്കുന്ന മെമ്മറി, അത് എങ്ങനെയാണ് നമുക്ക് വീണ്ടും വീണ്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏത് തിയറി പഠിച്ചാലും ഏത് ഫോർമുലാസ് പഠിച്ചാലും ഒരിക്കലും മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് പിക്ചോറിയലായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ ഇതിനൊരു ഇതിനകത്ത് തന്നെ ഒരു ചാർട്ടുണ്ടാകും. ഈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 100 ഐറ്റമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട്. അപ്പം ഈ പബ്ലിക് സ്പീക്കേഴ്സിനൊക്കെ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിരുന്ന സാധനമാണ്. 10-20 പോയിൻറ്സ് ഉണ്ട്, 20 പോയിൻറ്സും പിക്ചോറിയൽ ബേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെഗ് ചെയ്ത് ഓർത്തിരുന്ന് പുറകെ ഒന്നൊന്നായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന വളരെ സിമ്പിളായിട്ട് ഇത് കുട്ടിക്ക് വാങ്ങിച്ച് അങ്ങനെ കൊടുക്കുകയല്ല വേണ്ടത്. ഒന്നെങ്കിൽ അധ്യാപകൻ, അധ്യാപിക, അല്ലെങ്കിൽ പേരൻസ് ഇത് പഠിച്ചിട്ട് അവർക്കും വളരെ നല്ലതാണ്. ഒരുപാട് സ്റ്റോറിയൊക്കെ ഉൾപ്പെടുത്തിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റിയ രീതിയാണിത്. ഇനി അതേപോലെ നമുക്ക് മറ്റൊരു പുസ്തകം, അപ്പോൾ ഇതെടുക്കുമ്പോഴത്തേക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട്. ആക്ച്വലി ഞാൻ 30 വർഷത്തിൽ കൂടുതൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ആളാണ്.
കോഴ്സ് ആഫ്റ്റർ കോഴ്സ് ആഫ്റ്റർ കോഴ്സ് ആഫ്റ്റർ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷ എഴുതിയിട്ടുള്ളതിൽ ഒരാളായിരുന്നിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു ഫോർമുലയുണ്ട്, ഈ അതുപോലെ തന്നെ ഒരു പഠിക്കുന്നതിനൊരു സിസ്റ്റമുണ്ട്. ഈ പഠിക്കാൻ പഠിക്കുക, സാധാരണ സ്കൂൾ സബ്ജക്റ്റിനകത്തില്ല, ഇതിനകത്ത് പിന്നെ സ്കൂളിലൊന്നും ഇല്ലാത്ത സബ്ജക്റ്റുകളാണ് ഇതിനകത്ത്, എന്നാൽ എസൻഷ്യലാണ് പഠിക്കാൻ പഠിക്കുക. അപ്പോൾ ഈ പുസ്തകം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെ പേരൻ്റ് പഠിച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് അവർക്ക് തീർച്ചയായിട്ടും ഈ പഠിക്കുന്ന മെത്തേഡ് രീതി, അപ്പോൾ റിസർച്ചിനാണെങ്കിൽ നമ്മളൊരു രീതിശാസ്ത്രം മെത്തഡോളജി എന്ന് പറയും, മെത്തഡോളജി ചെയ്യുന്നത് പോലെ ഈ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ, അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില പ്രത്യേക രീതിയിൽ നമ്മൾ മൈൻഡിനെ ഒന്ന് ഇതാക്കിയതിന് ശേഷം പഠിക്കുവാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് നമ്മളെക്കൊണ്ട് പറ്റുന്നത്, വളരെ കൂടുതൽ എങ്ങനെയാണ് നമുക്കൊരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ വളരെ കൂടുതൽ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സബ്ജക്റ്റാണ് നമുക്ക് സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്സ്. നമുക്കെല്ലാം പൊതുവെ ഒരു തോന്നലുണ്ട് സ്കോളർഷിപ്പ്സ് കിട്ടുന്ന ഏറ്റവും കൂടുതലും മാർക്ക് വാങ്ങിക്കുന്നവർക്കോ പഠിപ്പിസ്റ്റുകളാണ് ഇല്ലെങ്കിൽ പുസ്തകപ്പുഴുവിനാണ്. അതല്ല, ഈ സ്കോളർഷിപ്പ്സ് പലപ്പോഴും നമുക്ക് വരുന്നത് ഏതെങ്കിലും കോടീശ്വരനോ അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളോ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവർക്ക് വേണ്ടിയിട്ട് ഫർദർ സ്റ്റഡി നടത്താനായിട്ട് അവരുടെ സമ്പത്ത് മാറ്റിവെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിലെല്ലാം സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. മാർക്ക് കുറഞ്ഞാലത് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്കോളർഷിപ്പ്സിനെല്ലാം ഒരു 20 പേജ് ഒരു എസ് ഐ എഴുതാനായിരിക്കും പറയുക. ഞാനും അങ്ങനെ എസ് ഐ എഴുതി പുറത്ത് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ലോകത്ത് കിട്ടാവുന്ന നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും തീരത്തില്ല. ഇഷ്ടംപോലെ ചില സ്കോളർഷിപ്പിനൊന്നും ആളേയില്ല, ആൾക്കാർ ആവശ്യം പിന്നെ സഫീഷ്യൻ്റ് ആൾക്കാർ കിട്ടാത്ത സ്കോളർഷിപ്പ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു രീതി കിട്ടും, ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് സ്കോളർഷിപ്പ്സ് കിട്ടും. ഫ്രഞ്ച് സ്കോളർഷിപ്പ്, ഇറ്റാലിയൻ സ്കോളർഷിപ്പ്സ്, ജർമ്മൻ സ്കോളർഷിപ്പ്സ്, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്, സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടാവുന്ന സ്കോളർഷിപ്പ്സ്, നമുക്ക് എബ്രോഡ് പോയി ഈവൻ വിത്ത് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പോലും അധ്യാപകർക്കാണ് 50 വയസ്സ് വരെ ഉള്ളവർക്ക് പോലും പോയി പഠിക്കാവുന്ന സ്കോളർഷിപ്പ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് വിശദമായിട്ട് കിട്ടും. ഇതിനെ നമ്മൾ പഠിച്ചതിന് ശേഷം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് സെർച്ച് കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോളർഷിപ്പ്, ഇതൊക്കെ അധ്യാപകർക്ക് വേണമെങ്കിൽ ഒരു ഹോബിയായിട്ട് എടുക്കാം. ഈ സ്കോളർഷിപ്പുകൾ കണ്ടെത്തിയിട്ട് തങ്ങളുടെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി മറ്റൊരു ഇത്, ഞാൻ മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ അതിവേഗം വായിക്കാനായിട്ട് വളരെ പെട്ടെന്ന്, അതായത് സ്പീഡ് റീഡിങ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ബുക്കൊക്കെ എനിക്കൊരു 15 മിനിറ്റ് മതി വായിക്കാൻ, അതൊരു പെട്ടെന്ന് കൊണ്ടായതല്ല. ഞാനിത് കൊണ്ട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച് ഇതേപോലുള്ള രീതികളൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഫ്ലൈറ്റ് കിട്ടാനായിട്ട് അരമണിക്കൂർ കൂടെ സമയമുണ്ടെങ്കിൽ അവിടെ ബുക്ക് ഷോപ്പിൽ കയറി ബുക്ക് വാങ്ങിക്കേണ്ട, അവിടെ വെച്ച് തന്നെ ആ ബുക്കിൻ്റെ പ്രധാന ഇതെല്ലാം നമുക്ക് തന്നെ കിട്ടും ഉപയോഗിച്ചെടുക്കാനായിട്ട്. ഫോട്ടോ റീഡിംഗ് ഉണ്ട്, അത് വേറൊരു രീതിയാണ്. ഫോട്ടോ റീഡിങ് നമുക്ക് വലിയ ബുക്കുകളിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഒരു കൊച്ചു ഇൻഫർമേഷൻ പോലും പെട്ടെന്ന് എങ്ങനെ എടുക്കാൻ കഴിയുക. അതേപോലെ തന്നെ നമുക്ക് സ്പീഡ് റീഡിങ്, വളരെ സ്പീഡിൽ വായിക്കുകയാണ് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. സമയമുണ്ടെങ്കിൽ നമ്മൾ അത്രയും പഠിക്കത്തില്ല, വീണ്ടും വീണ്ടും പോകുമ്പോൾ. പിന്നെ വേറൊരു കാര്യത്തെ, ഈ പുസ്തകത്തിൽ നിന്ന് 100% നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് മാത്രമേ ഈ പുസ്തകത്തിന് എടുക്കാവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് എത്ര പുസ്തകം വേണമെങ്കിലും വായിക്കാം. ഒരു ദിവസം ഒരു പുസ്തകം വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് വായിക്കാം, ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് പുസ്തകം ഉപയോഗിക്കുന്നത്. ആ രീതികളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് കുട്ടികൾക്ക് അല്ലെ പേരൻസ് പറഞ്ഞു കൊടുക്കുന്നത് വലിയൊരു നേട്ടമായിരിക്കും. അതുകൂടാതെ പരീക്ഷകളിൽ വിജയിക്കുന്നതിൻ്റെ ഒരു വലിയ പ്രധാന സംഭവം ഹൈ സ്കോർ കിട്ടാനായിട്ട് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് ഒരു 4-5 ഫോർമുലയുണ്ട്. നമ്മൾ അത് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ നമുക്കത് ആകില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ബുക്ക് വായിച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഒരു 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളൊരു പ്രത്യേക ടൈം മാനേജ്മെൻറ്റ് രീതിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനെങ്ങനെയാണ് ഈ 10-40 പുസ്തകം എഴുതിയത് എങ്ങനെയാണ്, അതിൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്, വേറെ എന്തെല്ലാം കാര്യങ്ങളെ കൂടെ ചെയ്യുന്നു, ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ സ്കില്ലാണ്. അപ്പോൾ എൻ്റെ സ്കില്ല് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു PhD ചെയ്യുന്ന പോലെ ഇതിനെക്കുറിച്ച് നല്ല റിസർച്ച് ചെയ്ത് വളരെ ചെറുതാക്കി ആൾക്കാർക്ക് മുഴുവനും മനസ്സിലാകാവുന്ന രീതിയിൽ, അപ്പോൾ ഇത് നല്ല ടൈം മാനേജ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ വേണേൽ എടുക്കാം. ഒരുപാട് സ്റ്റോറിയൊക്കെ ചേർത്താണ് എൻ്റെ ഒരു രീതി, അങ്ങനെ എപ്പോഴും ഞാൻ സ്റ്റോറി കൂടെ യൂസ് ചെയ്തിട്ടാണ് ഓർത്തിരിക്കാനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ മറ്റൊരു പുസ്തകം കരിയർ പ്ലാനിങ്, നമ്മളൊരു എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു വീട് നമ്മൾ കെട്ടുമ്പോൾ അതിനകത്ത് ആർക്കിടെക്റ്റ് വരയ്ക്കുന്നത് മുതൽ സാധനങ്ങൾ എടുക്കുന്നത് മുതൽ നമ്മൾ ആ വീടിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതാണ്.
അപ്പോൾ ഈ കരിയർ പ്ലാനിങ്ങിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ബുക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് പകരം ഈ കരിയർ പ്ലാനിങ്ങിൻ്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യമില്ലാത്ത കോഴ്സ് നമ്മൾ ഒരിക്കലും പഠിക്കരുത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കോഴ്സ് തന്നെ നമ്മൾ പഠിച്ച് നമ്മുടെ കരിയർ എങ്ങനെയാണ് ഒരു കെട്ടിടം കെട്ടിക്കയറുന്ന പോലെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഒരറിവ് കൊടുക്കുന്ന പുസ്തകമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് സമഗ്ര വ്യക്തിത്വം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ഈ പറഞ്ഞ പോലെ വെൽ റിസർച്ചിലാണ്, ലോകത്ത് കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. അത് പേരൻസിനാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും അവരുടെ തന്നെ വ്യക്തിത്വത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെ ചില ആൾക്കാരെ ഒത്തിരി പേര് ഇഷ്ടപ്പെടാതെ വരികയും വളരെ അപൂർവ ആൾക്കാർ മാത്രം നമ്മളെ ഇഷ്ടപ്പെടുക. അപ്പോൾ വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വം നമുക്ക് എങ്ങനെയാക്കി മാറ്റാനായിട്ട് പറ്റും നമ്മുടെ വ്യക്തിത്വത്തെ. തീർച്ചയായിട്ടും ഇത് പഠിപ്പിക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒന്ന് എഡിറ്റ് ചെയ്ത് റിവൈസ് ചെയ്യാനുള്ള ചാൻസ് ഇതിൽ കൂടെ കിട്ടും. പിന്നെ ഇത് കൂടാതെ പേരൻറ്റിങ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പോയിട്ട് ഇവിടുന്ന് പഠിച്ച ഒരു ചീഫ് സെക്രട്ടറി ആകാനോ അല്ലെങ്കിൽ ഒരു അബ്ദുൽ കലാം ആകാനോ നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകാനോ ഒരു ബില്യണയർ ആകാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡോക്ടർ കലാമിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെയോ ഫാദറോ മദറോ ആകാനാണ് എളുപ്പമാണ്. ഒരു ഐ എ എസ് ഓഫീസറുടെ ഫാദറോ മദറോ ആകാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ പേരൻറ് ചെയ്യണം, ഏതാണ് കറക്റ്റ് സ്റ്റൈൽ ഓഫ് പേരൻറ്റ്? പലപ്പോഴും ഇപ്പോൾ ഒരുപാട് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഈ ടീനേജേഴ്സ് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരൊരു ഒറ്റപ്പെടലുണ്ട്, ചില ആൾക്കാർക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നൽ വരെയുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനുണ്ട്. അവരെ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതോ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൻ്റെ തുടക്കം. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്ക് ആ ഒരു വേദന വരാതിരിക്കാനായിട്ട് എങ്ങനെയാണ്, ഏതാണ് റൈറ്റ് പേരൻറ്റിങ്? കുട്ടി പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കുകയാണോ, കുട്ടി പറയുന്നതിന് എല്ലാം എതിരെ നിൽക്കുകയാണോ, കുട്ടിയെ കമ്പയർ ചെയ്താണോ വളർത്തുന്നത്? അപ്പോൾ നല്ല ശക്തമായ മെൻ്റൽ ഫിറ്റ്നസ് ഉള്ള മാനസിക ആരോഗ്യമുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ 9 പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ 9 പുസ്തകങ്ങൾ എൻ്റെ ഒരുപാട് ശിഷ്യർ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത് വെച്ചുകൊണ്ട് അവർ ഇപ്പം ഒത്തിരി ക്ലാസ് എടുക്കുന്നുണ്ട്. 112 പേരുണ്ട് അവർ, ഒത്തിരി ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. 200,000 രൂപയിലൊക്കെ മുകളിൽ മാസം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർ ചെയ്യുന്ന ഒരു വലിയ മഹത്തായ സേവനം കൂടെയാണ്. പക്ഷേ അതിനുള്ള കണ്ടൻ്റ് എല്ലാം ഞാൻ ഈ പുസ്തകങ്ങളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത് മാത്രം ഇതങ്ങ് അൾട്ടിമേറ്റ് അല്ല, പക്ഷേ ഒരു 90% ഇത് മതി. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും കൂടി അവർക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ട്രെയിനർ ആകണമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ സ്കോളർ ഇപ്പോൾ ഈ ലൈഫ് ലൈനിൽ നിന്ന് നമ്മളെടുത്തിട്ട് തീരുന്നില്ല ഈ കോഴ്സ്, ഒരുപാട് സ്ഥലത്ത് ഇതിന് ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് കോഴ്സായിട്ട് നമ്മൾ ഈ ഗ്ലോബൽ സ്കോളർ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇത് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ പുസ്തകങ്ങളും കൂടാതെ വളരെ ഇൻഡെപ്തിൽ നമ്മൾ മൈൻഡിനെക്കുറിച്ചും അതുപോലെ തന്നെ കുട്ടികളെ വലിയ രീതിയിലാക്കിയെടുക്കാനുള്ള സ്കൂള് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്കൂൾ ടീച്ചേഴ്സാകാം, അതല്ല ട്രെയിനിങ്ങിലെ താല്പര്യമുള്ളവരാകാം, ഏത് മേഖലയിലെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ലോകത്തിന് ചെയ്യുന്ന ഒരു വലിയ പുണ്യമാണ് നമ്മളൊരു ഗ്ലോബൽ സ്കോളർ. അപ്പോൾ ഈ ഗ്ലോബൽ സ്കോളർ എന്ന് പറയുമ്പോഴേ ഈ കുട്ടിയുടെ മനസ്സ് ലോക്കലി നിൽക്കുന്ന മനസ്സാണെങ്കിൽ, ലോക്കലി ഉള്ള കാര്യങ്ങളാണ് ആ കുട്ടിയുടെ മനസ്സിൽ കേരള സ്റ്റേറ്റിനകത്തുള്ളതാണ് നിൽക്കുന്നത്, അതിന് പകരം നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് മനസ്സിനെ ഈ പറഞ്ഞ ലോകം മുഴുവനും വികസിച്ച് കാണുന്ന രീതിയിൽ എല്ലാ സ്ഥലവും മനസ്സിലാക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് എക്സ്പോഷർ ഉള്ള കുട്ടികൾ വലിയ വലിയ ഗ്ലോബലി ഉള്ള സംഭവത്തിലേക്ക് പോകുമ്പോൾ, എക്സ്പോഷർ ഇല്ലാത്ത കുട്ടികൾ ഭയങ്കര മെരിറ്റ് ഉണ്ടാഞ്ഞിട്ടും ലോക്കലി ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ എൻ്റെ പ്രതീക്ഷയിരിക്കുന്നത് ഒരുപാട് കാലം ഞാൻ സമയം ചിലവാക്കിയാണ് ഈ പുസ്തകങ്ങൾ 9 തീർത്തത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒരു പുതിയ ഓറിയൻറ്റേഷൻ വരാനായിട്ട് ഒരു പുതിയ ലൈഫ് ഉണ്ടാകാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസ് മുതിരണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, ഒരു പാർട്ട് ടൈം വീക്കെൻഡ് മാത്രം കൊടുത്തിട്ടാണെങ്കിലും ശരി, യു ക്യാൻ ബി എ ട്രെയിനർ, ഗ്ലോബൽ സ്കോളർ ട്രെയിനറാകാം. അത് ലൈഫ് ലൈനോട് ചേർന്ന് നിന്ന് തന്നെയാണ്, ലൈഫ് ലൈൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ട്രെയിനിങ് നടത്താനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം കാണുന്ന ഈ നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അതിലില്ലെങ്കിൽ അതിലോട്ടൊരു വാട്സപ്പ് ചെയ്താൽ മതി. ഇതിനു വേണ്ടി മാത്രം നമ്മളൊരു വെബിനാർ വിളിക്കും, അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം അവിടെ പറയും. അതിനുശേഷം വളരെ നന്നായിട്ട് തന്നെ ഈ ട്രെയിനിങ് നടത്തി അക്രഡിഷനൊക്കെ നൽകി
ഈ ഒരു ട്രെയിനിങ് എടുക്കാനായിട്ട്. വളരെ അത്യാവശ്യമുള്ള സ്കൂളിൽ ഏറ്റവും അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്നില്ലാത്തത്, അതിനെ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണ്? നമ്മുടെ മനസ്സിനെ നേരെ നിർത്തുക, മനസ്സിനെ ശക്തമാക്കുക. ഈ കാര്യം സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ജീവിക്കാനുള്ള പണം വേണം. ആ പണം ഉണ്ടാക്കുന്നതിനുള്ള മെത്തേഡ്, സിസ്റ്റം, രീതികൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇതൊന്നും നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അതും മിസ്സിംഗ് ആണ്. മൂന്നാമത്, ഒരു കുടുംബബന്ധം, പേരൻസിനോട് നമുക്കെപ്പോഴും കടപ്പാടും ഗ്രാറ്റിറ്റ്യൂഡും ഉള്ള കുട്ടികളായിരിക്കണം. സമൂഹത്തോട്, ലോകത്തോട്, സ്പൗസിനോട്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്? ഇതും സ്കൂളിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂന്നെണ്ണം വിട്ടു. നാലാമതായിട്ട്, എങ്ങനെ ലൈഫിൽ സക്സസ്ഫുൾ ആകാം? അപ്പോൾ ആ സക്സസ് മാനേജ്മെൻറ്റ്, അതും നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ നാല് സബ്ജക്റ്റ്, പക്ഷേ ആ നാല് സബ്ജക്റ്റും ഭംഗിയായിട്ട് ഇവിടെ നമ്മളതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തീക്ഷ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലെത്തും. അപ്പോൾ നിങ്ങൾ വളരെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുക ഈ മേഖലയിൽ ഒരു ട്രെയിനറാകാനോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടീനെയോ, ഇല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ, നിങ്ങൾ പഠിപ്പിക്കുന്നവരെയോ വലിയ നിലയിൽ എത്തിക്കാനായിട്ടത് സഹായിക്കട്ടെ. അവസാനമുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് കാണാം, വെബിനാറിൽ വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്.